സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 105 അബ്രഹാമിന് ലഭിച്ച ദൈവികാനുഗ്രഹങ്ങളെ ഉടമ്പടിയുടെ ഭാവമായി ആഘോഷിക്കുകയായിരുന്നല്ലോ. ഗലാത്യർ 3:1-4:7 വരെ ആ ലേഖനത്തിന്റെ ഹൃദയഭാഗത്ത് അബ്രഹാത്തിന്റെ വിശ്വസ്തതയും വിശ്വാസവും ഒരു ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നാം അത് ഏകദേശം ശ്രദ്ധിച്ചിരുന്നു. അബ്രഹാമിന് ലഭിച്ച ഈ ദൈവിക ദാനം, ഈ അനുഗ്രഹം, അത് നമ്മുടേതെല്ലാം കൂടിയാണ്. അത് നാം ജനിതക പരമ്പരയാൽ അബ്രഹാത്തിന്റെ സന്തതികളാകുന്നതുകൊണ്ട് ലഭിക്കുന്നതല്ല, വിശ്വാസത്തിൽ നാം അവനെപ്പോലെ ദൈവത്തോട് ഒട്ടിച്ചേരുന്നതുകൊണ്ടാണ് എന്ന് ശ്രീഹ 2 തിമ്മത്തി 4:6 ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൂടിക്കലർന്ന് നമ്മുടെ ജീവിത നിലങ്ങളെയും വഴികളെയും ശോഭിതമാക്കുന്നതിന്റെ ഓർമ്മയുണർത്തിക്കൊണ്ട്, അതായത് വിശ്വസിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ അനുഗ്രഹപൂർണിമ ലഭിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ്. അതിൽ യഹൂദനെന്നോ വിജാതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഗലാത്യരുടെ ലേഖനത്തിന്റെ ഈ ഹൃദയഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ്, ഈ പ്രമേയത്തെ അവതരിപ്പിക്കുന്നതിന് മുൻപ്, പൗലോസ് ശ്ലീഹ താനും പത്രോസും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തെയും താൻ എങ്ങനെ പത്രോസിനെ തിരുത്തി എന്നും കുറിക്കുന്നുണ്ട്. ഇന്ന് ശ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും ഓർമ്മയുടെ മഹോത്സവമാണ്. സഭയുടെ ഈ തുല്യരായ നെടുന്തൂണുകൾ അവർ തമ്മിലുള്ള അന്തരം കൊണ്ടും അവർ തമ്മിലുണ്ടായ ദൈവികമായ അനുരൂപണം കൊണ്ടും ഈ തിരുനാളിൽ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്ത് റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അടുത്തടുത്ത കാലങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചുവെന്നതും സുവിശേഷം ഇവരിൽ സാധ്യമാക്കിയ അനുരഞ്ജനത്തിന്റെ സാക്ഷ്യം തന്നെയാണെന്ന് കൊറീന്തിലെ ഡൈനീഷ്യസിനെ ഉദ്ധരിച്ചുകൊണ്ട് എവ്സേബിയസ് എന്ന സഭാചരിത്രകാരൻ വിവരിക്കുന്നുണ്ട്. 2 പത്രോസ് 3:13-18 പത്രോസ് പൗലോസ് ശ്ലീഹായുടെ പ്രബോധനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഐക്യത്തിന്റെ അപ്പോസ്തലനായ മിസ്റ്റർ ഇറനേവൂസിനെ നാം കാണുകയായിരുന്നല്ലോ. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എങ്ങനെ നമുക്കെല്ലാം അനുഭവവേദ്യമായ ഒരു രക്ഷാകര രഹസ്യമാണെന്നും ദൈവമനുഷ്യ സമന്വയം സമ്പൂർണമാക്കിയെന്നും അദ്ദേഹം ഉറപ്പിച്ച് പഠിപ്പിച്ചൊരാളാണ്. വൈവിധ്യത്തിൽ നിന്നുളവാകുന്ന ഐക്യം, ഐക്യത്തിൽ നിന്നുളവാകുന്ന സമാധാനം, ഐറേനെ, അതാണ് ഈ വിശുദ്ധന്റെ പേരും പെരുമയും ബോധനവും നമുക്ക് പകർന്നു തന്ന പ്രമാണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിത വഴികളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിലും അപ്രമാണിക ഗ്രന്ഥങ്ങൾ അവരെ സഹോദരരായി കണ്ടുകൊണ്ട് പരസ്പരം ആശ്ലേഷിക്കുന്നവരായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. ഇത് സഹോദരന്മാർ തമ്മിലുള്ള സമന്വയം, കൊൺകോർദിയ ഫ്രാത്രും, അപ്പസ്തോലിക ഐക്യം, കൊൺകോർദിയ അപ്പസ്തോലോരും എന്ന് പറയും. എന്തുകൊണ്ടാണ് പത്രോസിനെതിരെ പൗലോസ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയും പത്രോസിനെ തിരുത്തുകയും ചെയ്യുന്നത്? ഗലാത്യർ 2:11-13. ജെറുസലേം സഭയിൽ യാക്കോബിന്റെ നേതൃത്വത്തിൽ യഹൂദരെ പ്രീണിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിന്നിരിക്കാം. അതിനാൽ യഹൂദ ആചാരങ്ങളെ ക്രിസ്തീയതയിലേക്ക് സന്നിവേശിപ്പിക്കാനും അത് ശ്രമിച്ചു കാണും. ഇത് ആദിമസഭയിൽ വരുന്ന ഓരോ ബാലാരിഷ്ടതകളാണ്. പൗലോസ് ആകട്ടെ ഈ പ്രവണതയെ കഠിനമായി എതിർത്തിരുന്നു. പത്രോസ് ആകട്ടെ ജെറുസലേം സഭയുടെയും പൗലോസിന്റെയും ഇടയിലുള്ള ഒരു പാലമായിരുന്നു. അതേസമയം ചില സന്ദർഭങ്ങളിൽ പത്രോസ് യഹൂദ ആചാരങ്ങൾക്ക് അനുകൂലമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. ഒരുപക്ഷെ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയാകാം. വിജാതീയ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉയർത്തപ്പെടുന്ന ഒരു സമ്മർദ്ദം, കമ്പൽഷനായിട്ടാണ് പൗലോസ് ഇതിനെ വായിച്ചെടുക്കുന്നത്. ആഴമായ അർത്ഥത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട്. വിജാതീയരായ ചില ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് യഹൂദർക്കുണ്ടായിരുന്ന എല്ലാ സവിശേഷ പരിഗണനകളും ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു അക്കാലത്ത്. അബ്രഹാമിന്റെ ഉടമ്പടി പ്രകാരം സ്പെഷ്യൽ പ്രിവിലേജസ്, നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് യഹൂദ ആചാരങ്ങളിലും ഭാഗഭാഗത്തും ഉണ്ടാകണമെന്ന് അതേസമയം യഹൂദ ക്രിസ്ത്യാനികൾ ശഠിച്ചു. കാരണം അവകാശങ്ങൾ മാത്രമല്ലല്ലോ, ഉത്തരവാദിത്വങ്ങളും പൊതുവായിരിക്കണം. എന്നാൽ ഈ അന്തരങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അവസാനമായി ശ്ലീഹന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഗലാത്യർ 2:7 പറഞ്ഞത്, പത്രോസ് പരിച്ഛേദനത്തിന്റെ സുവിശേഷവും താൻ പരിച്ഛേദന രാഹിത്യത്തിന്റെ സുവിശേഷവും പ്രഘോഷിച്ചുവെന്ന്. രണ്ടും രണ്ട് സുവിശേഷങ്ങളായിരുന്നില്ല, രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സാരാംശം ഇതാണ്, അപരിച്ഛേദനോ പരിച്ഛേദനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുവിലൊന്നായിരിക്കുന്നു. അന്തരങ്ങളെയെല്ലാം തന്നെ ക്രിസ്തു അസാധുവാക്കിയിരിക്കുന്നു. സ്നേഹം മാത്രമാണ് ഇനി പ്രസക്തം, സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്നതും അളവുകോലാകുന്നതും. ഗലാത്യർ 5:6, 1 കൊരിന്ത്യർ 7:17. ക്രിസ്തു ഭിന്നതയുടെ മതിലുകൾ തകർത്തിട്ടവനാണല്ലോ. റോമിൽ ഇങ്ങനെ പരസ്പരം ആശ്ലേഷിക്കുന്ന ഫ്രറ്റേണൽ എംപ്രസ് ഈ വിശുദ്ധന്മാർ സുവിശേഷം സാധ്യമാക്കിയ സാർവലൗകികമായ ഈ അനുരഞ്ജനം അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. റോമിന്റെ അവിശുദ്ധ ചരിത്രത്തിന്റെ തിരുത്തൽ കൂടിയാണ് ഈ ആശ്ലേഷമെന്ന് മഹാനായ മിസ്റ്റർ ലിയോ പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. റോമാ നഗരം നിർമ്മിച്ചത് സഹോദരന്മാരായ റോമുലൂസും റീമൂസും കൂടിയാണെന്ന് ഐതിഹ്യം. റോമുലൂസ് നിർമ്മിച്ച മതിൽ ചാടിക്കടന്നതിന് റീമസിനെ റോമുലൂസ് വധിച്ചു കളഞ്ഞു.
അങ്ങനെ സഹോദരഹത്യയുടെ കരുവാളിച്ച നിഴലിലാണ് റോമിന്റെ ചരിത്രം ഉരുവായതുപോലും. ഇന്ന് ഈശ്രീഹന്മാർ തങ്ങളുടെ ഭിന്നതകൾ മറന്ന് പരസ്പരം ആശ്ലേഷിക്കുമ്പോൾ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കിയ അവിടുത്തെ സുവിശേഷം, ക്രിസ്തു എല്ലാ വിഭാഗീയതകളുടെയും മതിലുകൾ തകർത്തു എന്ന ദീപ്തമായ ഓർമ്മ, Ephesians 2:14-18 വരെ, അതുതന്നെയാണ് ജീവിതഗന്ധമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സഭ പൗലോസിനെ വാഴ്ത്തുന്നത് പോലും ഓ അദേൽഫോസ് പെത്രു എന്നാണ്, അതായത് പത്രോസിന്റെ സഹോദരനെന്ന്. തെർത്തുല്യം നിരീക്ഷിക്കുന്നത് പോലെ ഈ മഹത്തായ വിശ്വാസ സാക്ഷ്യം, ഐക്യത്തിന്റെ സന്ദേശം അവർ സ്വന്തം ചോര കൊണ്ടാണ് മുദ്രവെച്ചത്. അത്ര കനപ്പെട്ട വിശ്വാസവർണ്ണത്തിൽ റോമ കുതിർന്നുപോയി രാജചമ പണിഞ്ഞു നിന്നു. വാട്ട് സിറ്റീസ് വെസ്റ്റർ ഗ്ലോസ് വിത്ത് ക്രിംസൺ ഡീപ് ആസ് ദൈൻ, വാട്ട് ബ്യൂട്ടി എൽസ് ഹാസ് എർത്ത് ദാറ്റ് മേ കമ്പയർ വിത്ത് ദീ.